ഹായ്, എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന 5 രൂപ ബിജു പട്നായിക്കിന്റെ സർക്കുലേഷൻ കൊമോഡിറ്റി നാണയത്തിന്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു 5 രൂപ ബിജു പട്നായിക്കിന്റെ ആ ഒരു നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ്, ബിജു പട്നായിക്കിന്റെ 5 രൂപ നാണയമാണ്. അപ്പോൾ ഈ ഒരു രണ്ട് നാണയങ്ങളും എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ മേടിച്ചതാണ്. അത് ഞാനിങ്ങനെ കവറിലിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നാണയം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് ബിജു പട്നായിക്കിന്റെ ഈ ഒരു നാണയം. അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ സർക്കുലേഷനിലുള്ള 5 രൂപ കൊമ്മുട്ടി നാണയമാണ്. 2016 ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന 5 രൂപയാണ്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് നിക്കൽ ബ്രാസ് എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന 6 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 23 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ടായിട്ടുള്ളൊരു ഷേപ്പാണ് വരുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്നത് 100 സെറേഷൻസ് വരുന്ന, അതായത് 100, അതായത് 100 സെറേഷൻസ് എഡ്ജിലുണ്ടായിരിക്കും. ആ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകോശം വരുന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 5 രൂപ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ അശ്വസ്തമം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് സത്യമേവ് ജയതേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ 5 രൂപയാണ്. അപ്പോൾ 5 എന്നുള്ള അക്കും റുപ്പീസ് സിമ്പലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 5 രൂപ നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ബിജു പട്നായിക്, അദ്ദേഹം റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ബിജു പട്നായിക് ജന്മജയന്തി എന്നുള്ള ഹിന്ദി ലെറ്ററും അതിന് താഴെയിട്ട് ബിജു പട്നായിക് സെൻറ്റിനറി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹെഡിന് താഴെയായിട്ട് ഒരു വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. 1916 എന്നുള്ളൊരു വർഷം, 2016 എന്നുള്ളൊരു വർഷം. അപ്പോൾ 1916 അദ്ദേഹം ജനിച്ചത്. ആ ഒരു വർഷമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 2016 ഈ ഒരു നാണയം ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ വർഷമാണ്. ആ ഒരു വർഷമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നാണയം 2 സ്ഥലങ്ങൾ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്, ഹൈദരാബാദ് മിൻറ്റ് മാർക്കും കൽക്കട്ട മിൻറ്റ് മാർക്കും. അപ്പോൾ ഹൈദരാബാദ് മിൻറ്റ് മാർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസും, കൽക്കട്ട മിൻറ്റ് മാർക്കാണെങ്കിൽ ഏതൊരുവിധ മിൻറ്റ് മാർക്കും ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ 2 സ്ഥലങ്ങൾ മിൻറ്റ് ചെയ്ത ഈ ഒരു നാണയം നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം. അപ്പോൾ ബിജു പട്നായിക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു 5 രൂപ സർക്കുലേഷൻ കൊമ്മുട്ടി നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ്. ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറി ഒരു നാണയമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് 20 രൂപ മുതൽ നല്ലൊരു UNC കണ്ടീഷൻ നാണയത്തിന് ഏകദേശം 75 രൂപ 90 വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ്. ഇപ്പോൾ ഹൈദരാബാദ് മിൻറ്റ് മാർക്കാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റാർ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇനി കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയമാണെങ്കിൽ, അതായത് ഈ ഒരു ഭാഗത്തെ ഏതൊരുവിധ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസും ഇല്ലെങ്കിൽ ഈ ഒരു നാണയം റയർ കാറ്റഗറി ഒരു നാണയമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് 400 രൂപ മുതൽ നല്ലൊരു UNC കണ്ടീഷൻ നാണയത്തിന് 1000 രൂപ 1500 വരെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ബിജു പട്നായിക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു 5 രൂപ നാണയത്തിൽ കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയം റയർ കാറ്റഗറി ഒരു നാണയം, ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയം സ്കാഷ് കാറ്റഗറി ഒരു നാണയമാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന നാണയം ഏത് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയമാണെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.